Character functions. Character data il vivida pravartanangal nadathunnathinu vendiyana character functions upayogikkunnathu. Endanu characters? Single quotes il nalgunna alphabets, digits, special characters, white spaces ivayokke character data il ulpedunnu alle. ഇങ്ങനെയുള്ള ക്യാരക്ടർ ഡേറ്റയിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ് ക്യാരക്ടർ ഫംഗ്ഷൻസ്. ഇവ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സിസി ടൈപ്പ് എന്ന ഹെഡർ ഫയലിലാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ സിസി ടൈപ്പ് എന്ന ഹെഡർ ഫയൽ നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം. ക്യാരക്ടർ ഫംഗ്ഷൻസിൻ്റെ എക്സാമ്പിൾസ് ഈസ് അപ്പർ, ഈസ് ലോവർ, ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ഈസ് ആൽനം, ടു അപ്പർ, ടു ലോവർ തുടങ്ങിയവയാണ്. ഈ ഓരോ ഫംഗ്ഷൻസും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഈസ് അപ്പർ. ഈസ് അപ്പർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ക്യാരക്ടർ ഒരു അപ്പർ കേസ് ലെറ്റർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ക്യാപിറ്റൽ ലെറ്റർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സിൻടാക്സ് ഇൻഡ് ഈസ് അപ്പർ ക്യാർ. ഈ സപ്പർ ഫംഗ്ഷന് ഒരു ആർഗ്യുമെൻ്റാണുള്ളത്. ആർഗ്യുമെൻ്റായി നൽകുന്ന ക്യാരക്ടർ വാല്യൂ അപ്പർ കേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ റിട്ടേൺ വാല്യൂ ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ക്യാരക്ടർ അപ്പർ കേസ് ലെറ്റർ ആണെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പർ കേസ് ലെറ്റർ അല്ല എങ്കിൽ സീറോ റിട്ടേൺ ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സി എച്ച് എന്നൊരു ക്യാരക്ടർ വേരിയബിളും ആർ എന്നൊരു ഇൻറ്റീജർ വേരിയബിളും ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. സി എച്ച് എന്ന വേരിയബിളിൽ എ എന്നൊരു ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ സപ്പർ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായി സി എച്ച് നൽകിയിരിക്കുന്നു. സി എച്ചിൻ്റെ വാല്യൂ അപ്പർ കേസ് ലെറ്റർ എ ആണ്. ഈ അപ്പർ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ക്യാരക്ടർ വാല്യൂ അപ്പർ കേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. സി എച്ചിൽ ക്യാപിറ്റൽ ലെറ്റർ എ, അപ്പർ കേസ് ലെറ്റർ എ ആണ് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ സപ്പർ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യും. ആ വാല്യൂ ആർ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ ആർ എന്ന വേരിയബിളിൻ്റെ വാല്യൂ ചെക്ക് ചെയ്താൽ ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ക്യാരക്ടർ അപ്പർ കേസ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. സി എച്ച് എന്ന വേരിയബിളിൽ ലോവർ കേസ് ലെറ്റർ എ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ സപ്പർ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായി സി എച്ച് നൽകിയിരിക്കുന്നു. ഈ സപ്പർ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന സി എച്ച് ഒരു അപ്പർ കേസ് ലെറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇവിടെ ആർഗ്യുമെൻ്റ് ഒരു ലോവർ കേസ് ലെറ്ററാണ്. ഈ സപ്പർ ഫംഗ്ഷൻ എന്ത് ചെയ്യും? സീറോ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന സീറോ ആറിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. ആർഗ്യുമെൻ്റ് അപ്പർ കേസ് അല്ലാത്തത് കൊണ്ട് സീറോ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സി എച്ചിൽ ടു എന്നൊരു ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ സപ്പർ ഫംഗ്ഷൻ എന്താണ് ചെയ്യുക? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ക്യാരക്ടർ ഒരു ആൽഫബറ്റ് അല്ല അല്ലേ, മറ്റൊരു ക്യാരക്ടറാണ്, ഒരു ഡിജിറ്റാണ്. അപ്പോൾ ഈ സപ്പർ ഫംഗ്ഷൻ എന്ത് ചെയ്യും? സീറോ റിട്ടേൺ ചെയ്യും. അത് ആറിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. സി എച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് ഈ സപ്പർ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്നത്. ഒരു അപ്പർ കേസ് ആൽഫബറ്റ് അല്ലാതെ മറ്റെന്ത് ക്യാരക്ടർ ഈ സപ്പർ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായി നൽകിയാലും സീറോ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ ആറിൽ എന്ത് സ്റ്റോർ ചെയ്യപ്പെടും? സീറോ സ്റ്റോർ ചെയ്യപ്പെടും. ഈ സപ്പർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നൽകിയിരിക്കുന്ന ആർഗ്യുമെൻ്റ് അപ്പർ കേസ് ലെറ്റർ ആണ് എന്ന് മനസ്സിലാക്കാം. ഈ സപ്പർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് സീറോ ആണെങ്കിൽ ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്നത് ഒരു അപ്പർ കേസ് ലെറ്റർ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ലോവർ. ഈസ് ലോവർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ലെറ്റർ ആണോ അല്ലയോ എന്ന് പരിശോധിക്കാനാണ്. സ്മോൾ ലെറ്റർ ആണോ അല്ലയോ എന്ന് പരിശോധിക്കാനാണ്. സിൻടാക്സ് ഇൻഡ് ഈസ് ലോവർ ക്യാർ. ഇവിടെ ഒരു ആർഗ്യുമെൻ്റാണുള്ളത്. ഈസ് ലോവർ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ക്യാരക്ടർ വാല്യൂ ലോവർ കേസ് ലെറ്റർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ഒരു ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യും. നൽകിയിരിക്കുന്ന ആർഗ്യുമെൻ്റ് ഒരു ലോവർ കേസ് ആൽഫബറ്റ് ആണെങ്കിൽ ഈസ് ലോവർ ഫംഗ്ഷൻ ഒരു പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. ലോവർ കേസ് ലെറ്റർ അല്ല എങ്കിൽ സീറോ ആയിരിക്കും റിട്ടേൺ ചെയ്യുക.
നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സി എച്ച് എന്നൊരു ക്യാരക്ടർ വേരിയബിളും ആർ എന്നൊരു ഇൻറ്റീജർ വേരിയബിളും ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. സി എച്ചിൽ എ എന്നൊരു ക്യാരക്ടർ ലോവർ കേസ് ലെറ്റർ എ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈസ് ലോവർ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായി സി എച്ച് നൽകിയിരിക്കുന്നു. ഈസ് ലോവർ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ലോവർ കേസ് ലെറ്റർ ആണല്ലേ, ആർഗ്യുമെൻ്റ് ലോവർ കേസ് ആണ്, അതുകൊണ്ട് ഈസ് ലോവർ ഫംഗ്ഷൻ ഒരു പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും, ആ വാല്യൂ ആറിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ആറിൽ പോസിറ്റീവ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യപ്പെടുന്നതെങ്കിൽ ആർഗ്യുമെൻ്റ് ഒരു ലോവർ കേസ് ലെറ്റർ ആണ് എന്ന് മനസ്സിലാക്കാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. സി എച്ചിൻ്റെ വാല്യൂ ആയി അപ്പർ കേസ് ലെറ്റർ എ ആണ് നൽകിയിരിക്കുന്നത്. ഈസ് ലോവർ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇവിടെ ആർഗ്യുമെൻ്റ് ഒരു അപ്പർ കേസ് ലെറ്റർ ആണ്, ലോവർ കേസ് അല്ല. ഈസ് ലോവർ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും? സീറോ ആയിരിക്കും റിട്ടേൺ ചെയ്യുക, അത് ആറിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. സി എച്ച് ഈസ് ഈക്വൽ ടു ടു. സി എച്ചിലെ ടു എന്നൊരു ഡിജിറ്റാണ് വാല്യൂ ആയി നൽകിയിരിക്കുന്നത്. ഈസ് ലോവർ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ലോവർ കേസ് അല്ല അല്ലേ, ഒരു ആൽഫബറ്റ് അല്ല, മറ്റൊരു ക്യാരക്ടറാണ്. അപ്പോൾ സീറോ ആയിരിക്കും റിട്ടേൺ ചെയ്യുക, സീറോ ആർ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. സി എച്ച് ഈസ് ഈക്വൽ ടു പ്ലസ്. ഇവിടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്നത്. ഈസ് ലോവർ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യും, അല്ല, സീറോ റിട്ടേൺ ചെയ്യും, സീറോ ആറിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. ഈസ് ലോവർ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായി നൽകപ്പെടുന്നത് ഒരു ലോവർ കേസ് ലെറ്റർ ആണെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യപ്പെടുക. മറ്റെന്ത് ആർഗ്യുമെൻ്റ് നൽകിയാലും, ഒരു അപ്പർ കേസ് ലെറ്ററോ മറ്റേതെങ്കിലും ഒരു ക്യാരക്ടറോ ആണ് ആർഗ്യുമെൻ്റ് എങ്കിൽ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് സീറോ ആയിരിക്കും. റിട്ടേൺ വാല്യൂ എന്താണ് എന്ന് ചെക്ക് ചെയ്ത് ആർഗ്യുമെൻ്റ് ലോവർ കേസ് ആണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ ഈസ് ആൽഫ. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ക്യാരക്ടർ ഒരു ആൽഫബറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ അതൊരു അപ്പർ കേസ് ലെറ്റർ ആവാം, അല്ലെങ്കിൽ ഒരു ലോവർ കേസ് ലെറ്റർ ആവാം. സിൻടാക്സ് ഇങ്ങനെയാണ്, ഇൻറ്റ് ഈസ് ആൽഫ ക്യാർ. ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് ആണുള്ളത്. ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ക്യാരക്ടർ ഒരു ആൽഫബറ്റ് ആണോ, അതായത് അപ്പർ കേസ് ലെറ്റർ അല്ലെങ്കിൽ ലോവർ കേസ് ലെറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ നൽകിയിരിക്കുന്ന ആർഗ്യുമെൻ്റ് ഒരു ആൽഫബറ്റ് ആണ് എങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഈസ് ആൽഫ എന്ന ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ആർഗ്യുമെൻ്റ് ആൽഫബറ്റ് അല്ല എങ്കിൽ സീറോ റിട്ടേൺ ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ക്യാർ സി എച്ച് ഇൻറ്റ് ആർ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. സി എച്ചിൽ ലോവർ കേസ് ലെറ്റർ എ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ സാൽഫ എന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യും? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന സി എച്ച് ഒരു ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇതൊരു ആൽഫബറ്റ് ആണ് അല്ലേ, അപ്പോൾ ഈ സാൽഫ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും, ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആർ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സി എച്ച് ഈസ് ഈക്വൽ ടു അപ്പർ കേസ് ലെറ്റർ എ. ഇവിടെ ഈ സാൽഫ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്നത് ഒരു ആൽഫബറ്റ് ആണ്, അപ്പർ കേസ് ലെറ്റർ എ ആണ്. ഈ സാൽഫ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ആർഗ്യുമെൻ്റ് ഒരു ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആൽഫബറ്റ് ആണ്, ഒരു പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും, റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആർ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. സി എച്ച് ഈസ് ഈക്വൽ ടു ടു. ഇവിടെ ഒരു ഡിജിറ്റ് ആണ് ഈ സാൽഫ എന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്നത്. ഈ സാൽഫ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ആർഗ്യുമെൻ്റ് ഒരു ആൽഫബറ്റ് ആണോ എന്ന് നോക്കും. ആൽഫബറ്റ് അല്ല, സീറോ റിട്ടേൺ ചെയ്യും, റിട്ടേൺ ചെയ്യുന്ന സീറോ ആറിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. സി എച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, ഒരു സിമ്പൽ ആണ് ഈ സാൽഫ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്നത്. ഈ സാൽഫ ഫംഗ്ഷൻ എന്ത് ചെയ്യും? സീറോ റിട്ടേൺ ചെയ്യും. ഈസ് ആൽഫ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ആർഗ്യുമെൻ്റ് ഒരു ആൽഫബറ്റ്, അതായത് അപ്പർ കേസ് അല്ലെങ്കിൽ ലോവർ കേസ് ലെറ്റർ ആണ് എന്ന് മനസ്സിലാക്കാം. സീറോയാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ആർഗ്യുമെൻ്റ് ആൽഫബറ്റ് അല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഈസ് ഡിജിറ്റ്. ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈസ് ഡിജിറ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സിൻടാക്സ് ഇൻറ്റ് ഈസ് ഡിജിറ്റ് കർ.
ക്യാർ ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് ആണുള്ളത്. ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ക്യാരക്ടർ വാല്യൂ ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 0 മുതൽ 9 വരെയുള്ള ക്യാരക്ടേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യും. ആർഗ്യുമെൻ്റ് ഒരു ഡിജിറ്റ് ആണ് എങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഈസ് ഡിജിറ്റ് എന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ആർഗ്യുമെൻ്റ് ഡിജിറ്റ് അല്ല മറ്റേതെങ്കിലും ക്യാരക്ടർ ആണെങ്കിൽ 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. CHR എന്ന് രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. CHൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത് 2 എന്ന ഡിജിറ്റ് ആണ്. ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായി CH നൽകിയിരിക്കുന്നു. ഈ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്? ആർഗ്യുമെൻ്റ് ഒരു ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഡിജിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. ആ വാല്യൂ 6ലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. CH ഈസ് ഈക്വൽ ടു A. ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായി ഇവിടെ ഒരു ആൽഫബറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യും? ആർഗ്യുമെൻ്റ് ഡിജിറ്റ് അല്ലാത്തത് കൊണ്ട് 0 റിട്ടേൺ ചെയ്യും. 0 6ലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. CH ഈസ് ഈക്വൽ ടു പ്ലസ് ഒരു സിമ്പിൾ സ്പെഷ്യൽ ക്യാരക്ടറാണ് ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്നത്. ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ 0 റിട്ടേൺ ചെയ്യും. 6ലേക്ക് അത് സ്റ്റോർ ചെയ്യപ്പെടും. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. R ഈസ് ഈക്വൽ ടു ഈസ് ഡിജിറ്റ് 2. ഇവിടെ ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്നത് ഒരു ഡിജിറ്റ് ആണ്. പക്ഷേ ഇതൊരു ക്യാരക്ടറാണോ? ഈ ആദ്യ എക്സാമ്പിളും ഈ ലാസ്റ്റ് എക്സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആദ്യ എക്സാമ്പിളിൽ നൽകിയിരിക്കുന്ന 2 സിംഗിൾ കോഡ്സിലാണ്. ലാസ്റ്റ് എക്സാമ്പിളിൽ നമ്മൾ വെറുതെ ഒരു 2 നൽകിയിരിക്കുകയാണ്. സിംഗിൾ കോഡ്സിൽ നൽകുന്ന 2 ആണ് ഒരു ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ക്യാരക്ടർ ഫംഗ്ഷൻസിൻ്റെ ആർഗ്യുമെൻ്റായി നമ്മൾ നൽകേണ്ടത് ക്യാരക്ടർ കോൺസ്റ്റൻസ് ആണ്. ഇവിടെ നൽകിയിരിക്കുന്ന 2 ഒരു ഇൻറ്റീജർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും? 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ആ 0 6ലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ആർഗ്യുമെൻ്റ് ഒരു ഡിജിറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റിട്ടേൺ ചെയ്യുന്നത് 0 ആണെങ്കിൽ ആർഗ്യുമെൻ്റ് ഡിജിറ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഈ ഫംഗ്ഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് CC ടൈപ്പ് എന്ന ഹെഡർ ഫയലിലായതുകൊണ്ട് ഇവ ഉപയോഗിക്കണമെങ്കിൽ CC ടൈപ്പ് എന്ന ഹെഡർ ഫയൽ നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ.